ഭരണ നേട്ടങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവരുടെ സദസ്സുകൊണ്ട് വല്ല ഗുണമുള്ളൂ. അല്ലെങ്കിൽ ഇത്രയധികം മെനക്കേട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം കൂടി ഇറങ്ങി തലസ്ഥാനത്തൊന്നും ആളില്ല, ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നും ആളില്ല, എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സദസ്സിൻ്റെ തന്നെ ഒരു പരാജയമാണ് അത് കാണിക്കുന്നത്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വാസ്തവത്തിൽ വലിയ വിജയമായി വരികയാണ്. വിചാരണ സദസ്സുകൾ പരാതികളുടെ പ്രവാഹമാണ്, ജനങ്ങളുടെ പരാധീനതകളുടെ ഒരു വലിയ കൂമ്പാരാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അവരുടെ പെറ്റീഷനുകളായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് ഇന്ന് ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ്. എന്ത് നേട്ടങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ വിചാരണ സദസ്സുകളിൽ ചെല്ലുമ്പോൾ ആളുകളുടെ ഒരു അവരുടെ അവർ വിശദീകരിക്കുന്ന ഒരു കഷ്ടപ്പാട്, പെൻഷൻ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ റേഷൻ വാങ്ങാൻ വയ്യ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വയ്യ, കയ്യിൽ കാശില്ല, പണമില്ല. ഗവൺമെൻറ്റാണ് വാസ്തവത്തിൽ പണം ഇറക്കേണ്ടത് ഇന്നത്തെ നിലയിൽ. മുൻ ധനകാര്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ, ഫണ്ട് ഫ്ലോ ചെയ്യേണ്ടത് സർക്കാരാണ് ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ. അതിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല. ഇവരെ സദസ്സുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരുന്ന് ഫിനാൻഷ്യൽ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കണ്ട് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിച്ച് രംഗം ഒന്ന് മാറ്റിയെടുക്കേണ്ട ഭരണ നൈപുണ്യം കാണിക്കേണ്ട ഒരു സമയത്താണ് അവർ വാസ്തവത്തിൽ കേവലം രാഷ്ട്രീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഭരണത്തിൻ്റെ ഒരു വലിയ പരാജയമാണ് പിന്നെയും അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം. ആ പരാജയത്തിന് ഒരു സൊല്യൂഷൻ കാണാതെ അവർ ജനങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും പെറ്റീഷൻ വാങ്ങിക്കൊണ്ട് നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ആ പെറ്റീഷനിൽ അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, അതാണ് വസ്തുത.